നമസ്കാരം. തെന്നല ലൈവ് ന്യൂസിൻ്റെ മീറ്റ് ദി കാൻഡിഡേറ്റ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ നാടും നഗരവുമെല്ലാം തെരഞ്ഞെടുപ്പിൻ്റെ ചൂടിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. December 14 നമ്മിലേക്ക് ആഗതമായിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വർഷത്തേതുപോലെയുള്ള ഒരു വലിയ പ്രചരണങ്ങളൊന്നും ഇപ്രാവശ്യം സാധ്യമല്ലെങ്കിൽ പോലും ആ ഒരു ഭാഗം നമ്മുടെ സോഷ്യൽ മീഡിയ കയ്യേറി ഏറ്റെടുത്തിട്ടുണ്ട്. 99% പ്രചരണവും സോഷ്യൽ മീഡിയയിലൂടെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പല വ്യത്യസ്തമായ രസകരമായ കാഴ്ചകളിലൂടെയാണ് ഇത്തവണത്തെ തദ്ദേശ തിരഞ്ഞെടുപ്പ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മോടൊപ്പം തിരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ പങ്കുവെക്കുന്നതിന് വേണ്ടി അതിഥിയായി എത്തിച്ചേർന്നിട്ടുള്ളത് തെന്നല പഞ്ചായത്ത് 7ാം വാർഡിൽ UDF സാരഥിയായി ജനവിധി തേടുന്ന കെ അബ്ദുൽ ഗഫൂർ അവറുകളാണ്. അദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യത്തെ 8ാം വാർഡ് മെമ്പർ കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ ചോദിച്ചറിയാം. സ്വാഗതം. താങ്ക് യു. ഇപ്പോൾ ഒരു ഇലക്ഷനെ നേരിടാൻ പോകുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പ് നമുക്കറിയാം, കുറച്ച് ദിവസങ്ങളെ നമ്മുടെ മുന്നിലുള്ളൂ. പ്രചരണമൊക്കെ ആരംഭിച്ചിട്ടുണ്ടാവും അല്ലേ? തീർച്ചയായിട്ടും പ്രചരണമൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം 8ാം വാർഡിലെ മെമ്പറായിരുന്നു, ഇപ്രാവശ്യം ഇതാ 7ാം വാർഡിൽ UDF സാരഥിയായി, ഐക്യജനാധിപത്യ മുന്നണിയുടെ സാരഥിയായി ജനവിധി തേടുകയാണ്. നിങ്ങൾ ഒരുപാട് കാലം മുമ്പ് തന്നെ പൊതുപ്രവർത്തന രംഗത്ത് CM ഒരാൾ കൂടിയാണ്, ജനപ്രതിനിധിയായിട്ട് ഇറങ്ങിയിട്ടുള്ള കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പ് മുതലാണ്. എത്രത്തോളം ഉണ്ട് വിജയപ്രതീക്ഷ? എങ്ങനെയാണ് കഴിഞ്ഞ പോയ ഈ 5 വർഷത്തെ ഭരണകാലം എന്തെല്ലാം അനുഭവങ്ങളാണ് പകർന്നിട്ടുള്ളത്? വിശേഷങ്ങൾ പറയും. വ്യക്തിപരമായി കഴിഞ്ഞ 5 വർഷക്കാലം 8ാം വാർഡിനെ പ്രതിനിധീകരിച്ച ഒരു ജനപ്രതിനിധിയായിരുന്നു. വളരെ ചാരിതാർത്ഥ്യത്തോട് കൂടിയിട്ടാണ് കഴിഞ്ഞ 5 വർഷക്കാലം പൂർത്തീകരിച്ചത്. അവിടെയുള്ള നാട്ടുകാരും വോട്ടർമാരും 8ാം വാർഡിലെ നിവാസികളും വളരെ സജീവമായ പിന്തുണയും അകമഴിഞ്ഞ സപ്പോർട്ടും നൽകിയതുകൊണ്ട് ഏറെക്കുറെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ വാർഡിന് വേണ്ടി കഴിഞ്ഞ കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഈ തവണ 7ാം വാർഡിൽ UDF സാരഥിയായി ജനവിധി തേടുകയാണ്. ഏകദേശം 25 വർഷക്കാലത്തോളമായി പൊതുപ്രവർത്തന രംഗത്ത് സജീവമായി ഇടപഴകുന്ന ഒരു വ്യക്തിയായതുകൊണ്ട് 7ാം വാർഡിനെ സംബന്ധിച്ച് ഇവിടുത്തെ ആളുകൾക്ക് ഒരു പരിചയപ്പെടുത്തേണ്ട ആവശ്യം ഉണ്ട് എന്ന് തോന്നുന്നില്ല. എങ്കിൽ പോലും തിരഞ്ഞെടുപ്പ് എന്ന സംവിധാനത്തിന് ജനാധിപത്യ പ്രക്രിയ പുലരുന്നതിന് വേണ്ടിയിട്ട് ഈ തവണ UDF സാരഥിയായി 7ാം വാർഡിൽ മത്സരിക്കുമ്പോൾ ഒരുപാട് സ്വപ്നങ്ങൾ നമുക്കുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ UDF സാരഥികൾ മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച ആളുകളൊക്കെ പ്രതിനിധാനം ചെയ്ത വാർഡിലാണ് ഞാൻ ഈ തവണ മത്സരിക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ ഏറെ വികസന വിപ്ലവം സൃഷ്ടിച്ച ഒരു പ്രദേശമാണ് നമ്മുടെ ഈ 7ആയാലും 8ആയാലും 2 വാർഡുകളിലും. അതിൻ്റെ തുടർച്ചക്കും ഒരുപാട് നല്ല നല്ല സ്വപ്നങ്ങൾ കൂടി പുലർന്നതിന് വേണ്ടിയിട്ടാണ് ഈ തവണ മത്സരത്തെ അഭിമുഖീകരിക്കുന്നത്. വളരെ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ആളുകൾ നമ്മുടെ ഈ സംവിധാനത്തെ നോക്കി കാണുന്നത്. അപ്പോൾ നമുക്കറിയാം, കൊറോണയുടെ ഒരു സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ പഴയ പോലുള്ള ഒരു പ്രചരണം നമുക്ക് സാധ്യമല്ല. അപ്പോൾ എങ്ങനെയൊക്കെയാണ് അതുമായി പൊരുത്തപ്പെട്ടിട്ടുള്ള പ്രചരണങ്ങളൊക്കെ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? വീട് കയറിൽ പ്രചരണമൊക്കെ ആരംഭിച്ചെന്ന് പറഞ്ഞു. എങ്ങനെയുണ്ട് ജനങ്ങളുടെ ഭാഗത്തുള്ള ഒരു പ്രതികരണം? എങ്ങനെയൊക്കെയാണ് പ്രതീക്ഷ, വിജയപ്രതീക്ഷ നൽകുന്നത് എങ്ങനെയാണ്? അസ്വാഭാവികമായ ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. നമുക്കൊക്കെ അറിയാം, കഴിഞ്ഞ മാർച്ച് മുതൽ ജനങ്ങളൊക്കെ വളരെ ഭീതിയിലും ആശങ്കയോടും കൂടിയിട്ടാണ് ഇതിനെ ഇന്നത്തെ സാഹചര്യത്തെ നോക്കി കാണുന്നത്. എങ്കിൽ പോലും നമുക്ക് ആശ്വസിക്കാവുന്ന ഒന്ന്, ഇപ്പോൾ കൊറോണ സാഹചര്യം ഇങ്ങനെ ആളുകളൊക്കെ അതിനെ അഭിമുഖീകരിച്ച് അത് ഏകദേശം ഉൾക്കൊള്ളാൻ കഴിഞ്ഞ ഒരു സാഹചര്യമായി കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പിന്നെ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനം അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്ത് സംവിധാനമൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ പ്രദേശത്ത് ഈ കൊറോണ സാഹചര്യത്തെ നേരിടുന്നതിനാവശ്യമായ നല്ല ഫലപ്രാപ്തിയുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് മുൻകാലത്ത് നടത്താൻ സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആളുകൾക്ക് ഇപ്പോൾ ഈ കൂട്ടം കൂട്ടമായി നമ്മൾ ചെല്ലുമ്പോഴുള്ള പ്രയാസങ്ങൾ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെ അധികം ആളുകളൊന്നും ഇല്ലാത്ത തരത്തിലുള്ള സ്കോഡ് പ്രവർത്തനമാണ് കമ്മിറ്റിയൊക്കെ ഉദ്ദേശിച്ച് വരുന്നത്. ഇപ്പോൾ 7ാം വാർഡിലാണ് ഇപ്രാവശ്യം മത്സരിക്കുന്നത്. കഴിഞ്ഞ തവണ 8ാം വാർഡിലെ മെമ്പർ കൂടിയായിരുന്നു. അതെ. ഈ കഴിഞ്ഞു പോയ 5 വർഷക്കാലം ഈ 7ാം വാർഡിൻ്റെ ഒരു വികസനങ്ങളെ കുറിച്ച് എന്താണ് നിങ്ങളുടെ ഒരു സ്വയാഭിപ്രായം? ഞാനിപ്പോൾ മത്സരിക്കുന്നത് 7ാം വാർഡിലാണ്. അപ്പോൾ 7ാം വാർഡിനെ സംബന്ധിച്ച് കഴിഞ്ഞ കാലങ്ങളിൽ നല്ല വികസന പ്രവർത്തനങ്ങൾ കാഴ്ച വെച്ച ഒരു മെമ്പർ കൂടിയായിരുന്നു. കഴിഞ്ഞ കാലത്ത് പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻ്റ് കൂടിയായിരുന്നു സലീന കരുമ്പിൽ. ഏറെ വികസന വിപ്ലവം തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട് എന്ന് പറയാം. നമുക്കൊക്കെ അറിയാം, പഞ്ചായത്തിനെ സംബന്ധിച്ച് ഒരു
പഞ്ചായത്ത് നമ്മൾ തെന്നല ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും കൂടുതൽ പാശ്ചാത്തല മേഖലയിൽ റോഡ് കൂടുതലായിട്ടുള്ള ഒരു വാർഡ് കൂടിയാണ് ഈ ഏഴാം വാർഡ്. ഇതിൻ്റെ ഭൂപ്രകൃതി എന്ന് പറയുമ്പോൾ പരമ്പരാഗതമായ ഒരു ഒരു സംവിധാനമാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഏറെ റോഡുകളും അതുപോലെ തന്നെ മറ്റു ഇതര മാർഗങ്ങളുമുള്ള ഒരു വാർഡാണ് ഈ ഏഴ്. അതുകൊണ്ട് തന്നെ അത് ലക്ഷ്യപ്രാപ്തിയിലെത്താൻ ഏറെ സമയമെടുക്കും. പക്ഷേ എങ്കിൽ പോലും കഴിഞ്ഞ തവണയായിക്കൊണ്ട് പാശ്ചാത്തല മേഖലകളിലും അതുപോലെ തന്നെ റോഡ് മേഖലകളിലും വലിയൊരു മുന്നേറ്റം തന്നെ നടത്താൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം 1,40,00,000 രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ പാശ്ചാത്തല മേഖലയിലും അതുപോലെ തന്നെ റോഡ് ഇതര മേഖലകളിലും ഇവിടെ ചെലവഴിച്ചതായിട്ട് ആധികാരികമായി നമുക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ വിജയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതൊരു വികസന തുടർച്ചയായിട്ട് തുടരും. തീർച്ചയായിട്ടും വികസന തുടർച്ചക്കും സമഗ്ര വികസനത്തിനും എന്നാണ് എൻ്റെ ഒരു മുദ്രാവാക്യം. അപ്പോൾ വിജയിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വികസന തുടർച്ചയാവുന്ന ഇവിടെ സൂചിപ്പിച്ചു. അതുപോലെ തന്നെ ഇപ്പോൾ ഈ വാർഡിലേക്ക് വിജയിച്ചു കഴിഞ്ഞ് വന്നാൽ എന്തെങ്കിലും കർമ്മപദ്ധതികൾ എന്തെങ്കിലും മനസ്സിൽ കരുതി വെച്ചിട്ടുണ്ടോ? നമ്മുടെ ഈ പ്രദേശം എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ചും വാളക്കുളം പ്രവിശാലമായ ഒരു പ്രദേശമാണ്. നമുക്കൊക്കെ അതിമനോഹരമായ ഈ വയൽ പ്രദേശങ്ങളുള്ള ഒരു കൂടിയാണ്. നമ്മുടെ കോഴിച്ചനെ തിരുത്തി മുതൽ പെരുമ്പുഴ വരേക്കും പ്രവിശാലമായ വയൽ തീരമാണ്. ഒരു കാലത്ത് പരമ്പരാഗതമായി ഈ പ്രദേശത്തുള്ള ആളുകളൊക്കെ കൃഷിയെ ആശ്രയിച്ചിരുന്ന ആളുകളായിരുന്നു. എന്നാൽ ഒരു വർഷങ്ങൾക്ക് മുമ്പായിക്കൊണ്ട് ആളുകൾ അതിനോട് പിന്നോക്കം നിൽക്കുന്നൊരു സാഹചര്യമുണ്ടായി. അതിന് സാങ്കേതികമായ ഒരുപാട് കാര്യകാരണങ്ങൾ അവർക്ക് സമർത്ഥിക്കാനുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഈ കഴിഞ്ഞ 10 വർഷത്തോളമായി അവർ വീണ്ടും കാർഷിക രംഗത്തേക്ക് ഒരു തിരിച്ചുവരവ് തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് കഴിഞ്ഞ കാലങ്ങളിൽ പഞ്ചായത്തിനെ സംബന്ധിച്ച് നമ്മുടെ 7-ാം വാർഡാണെങ്കിലും 8-ാം വാർഡാണെങ്കിലും മറ്റ് ഇതര വാർഡുകളാണെങ്കിലും കർഷകർക്കും കാർഷിക പ്രവൃത്തികൾക്കും അനുയോജ്യമായ അവർക്ക് ആവശ്യമായ സകല സംവിധാനങ്ങളും പഞ്ചായത്തിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് ഒരുക്കാൻ സാധിച്ചിട്ടുണ്ടെന്നുള്ളത് വളരെ അഭിമാനത്തോടും എടുത്തു പറയാവുന്ന ഒന്നാണ്. നമുക്കൊക്കെ ഈ പിന്നെ ഈ വയലോര പ്രദേശങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ അവർ കൃഷി ഇറക്കുന്ന ഒരു സാഹചര്യമാണ്. അത് അതിലുപരിയായിക്കൊണ്ട് ഒരുപാട് യുവാക്കൾ പോലും കാർഷിക രംഗത്തേക്ക് കടന്നു വരുന്നത് നമുക്ക് ശുഭ പ്രതീക്ഷ നൽകുന്ന ഒന്നാണ്. അപ്പോൾ ഒരുപാട് വയൽ പ്രദേശങ്ങൾ നിറഞ്ഞ ഒരു വാർഡ് കൂടിയാണല്ലോ നമ്മുടെ ഈ 7-ാം വാർഡിൻ്റെ ഭാഗം. അതെ. അപ്പോൾ എന്തായിരിക്കും വിജയിച്ചു കഴിഞ്ഞാൽ കാർഷിക മേഖലയിൽ താങ്കളുടെ എന്തെങ്കിലും ഇടപെടൽ? ഈ നെൽകൃഷി എന്ന ഒരു സമ്പ്രദായം മാത്രം ആണ് ഇവിടെ കൂടുതലായി കണ്ടുവരുന്നത്. പക്ഷേ അതോടൊപ്പം തന്നെ ഇരുപൂൽ കൃഷി നടത്താനുള്ള ഏത് സമയത്തും നമുക്ക് കൃഷി ഇറക്കാനുള്ള ഒരു സംവിധാനമാണ് നമ്മൾ ലക്ഷ്യമാണ് നമുക്കുള്ളത്. ഒരു നെൽകൃഷി മാത്രമല്ല, ഒരു കാലത്ത് ഇവിടെ എല്ലാ തരത്തിലുള്ള കൃഷിയും ഇറക്കിയിരുന്ന ഒരു സാഹചര്യമായിരുന്നു. അതിലേക്കുള്ളൊരു തിരിച്ചുപോക്കാണ് നമ്മളൊക്കെ ഉദ്ദേശിച്ചത്. അതിനാവശ്യമായ എല്ലാവിധ സഹായങ്ങളും നമ്മുടെ വാർഡിൽ ഒരുപാട് കർഷകരുള്ള ഒരു വാർഡ് കൂടി ആയിരിക്കുമല്ലോ. തീർച്ചയായിട്ടും. തീർച്ചയായിട്ടും. ഇപ്പോൾ കഴിഞ്ഞ തവണ മെമ്പറായിരുന്ന 8-ാം വാർഡ് 8-ാം വാർഡിൻ്റെ അവിടുത്തെ വികസനം കുറിച്ച് എന്താണ് തോന്നുന്നത്? നല്ല 100% പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? 100 ഈ 7-ാം വാർഡിലേക്കും കൊണ്ടുവരും. നമുക്കൊക്കെ 100-ൽ 99% എന്നുള്ളത് എനിക്ക് വളരെ ചാരിതാർത്ഥത്തോടു കൂടി പറയാൻ കഴിയുന്ന ഒന്നാണ്. നമ്മളിങ്ങനെ കുറേ പിന്നെ നിങ്ങൾക്ക് മുമ്പിൽ നമ്മൾ ട്രോളി ചെയ്തുകൊണ്ട് കാര്യമില്ലല്ലോ. യാഥാർത്ഥ്യങ്ങളെ ഇന്ന് ജനങ്ങൾ ആരും മറക്കില്ല. ആധികാരികമായി പരിശോധിച്ച് കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലായിക്കൊണ്ട് 8-ാം വാർഡിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെ ആധികാരിക രേഖ തന്നെ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ പ്രചരിപ്പിച്ചിട്ടുണ്ട്. അത് ആർക്കും പോയി പരിശോധിക്കാവുന്നതാണ്. പിന്നെ എന്തൊക്കെ ചെയ്ത് കഴിഞ്ഞാലും അതിന് പരിഹാസത്തോടു കൂടി കാണുന്ന ഒരുപാട് ആളുകൾ, അതിന് നമുക്ക് യാതൊരുവിധ നിർവാഹവുമില്ല. ഇന്നത്തെ കാലത്ത് നമുക്ക് സോഷ്യൽ മീഡിയ എന്നുള്ള സംവിധാനം, അപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ കളവ് പ്രചരിപ്പിച്ചാൽ അതിന് അല്പായുസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് 8-ാം വാർഡിൽ കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ വികസന വിപ്ലവം തന്നെ നമ്മൾ ആധികാരികമായി ജനങ്ങൾക്ക് മുമ്പിൽ സമർപ്പിച്ചിട്ടുണ്ട്. പിന്നെ ചില പോരായ്മകളും ന്യൂനതകളൊക്കെ ഉണ്ട്. അത് സ്വാഭാവികമായ ഒരു സംവിധാനമാണ്. ഇപ്പോൾ ഈ ഒരു പ്രദേശത്ത് ഒരു സ്കൂളുമായി ബന്ധപ്പെട്ട് ഒരു അസാപ്പിൻ്റെ നമ്മുടെ തൊഴിൽ നൈപുണ്യ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിച്ച് കേട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ എതിരിൽ മത്സരിക്കുന്നവരൊക്കെ അതുമായി ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിച്ച് കേട്ടിട്ടുണ്ട്. എന്താണ് നിങ്ങളുടെ ഒരു വിലയിരുത്തൽ ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട്? നമ്മുടെ തൊട്ടടുത്ത പ്രദേശമാണ് GMUPS വെന്നിയൂര്, അതിൻ്റെ കോമ്പൗണ്ട്. സംഭവം തിരുരങ്ങാടി മുനിസിപ്പൽ പരിധിയിലാണ്. ഈ അസാപ്പുമായി ബന്ധപ്പെട്ട വിഷയം പിന്നെ കൊടുമ്പിരിക്കൊണ്ട സമയത്ത് ഞാൻ അന്നത്തെ PTAയുടെ പ്രസിഡൻ്റായിരുന്നു. GMUPS സ്കൂളിൻ്റെ PTA പ്രസിഡൻ്റായിരുന്നു. ആ സമയത്ത് പല ആളുകളും അതിൻ്റെ ആശങ്ക അറിയിച്ചു. ആ ആശങ്ക അറിയിച്ച സമയത്ത് തന്നെ നമ്മൾ അടിയന്തരമായി PTAയുടെ മീറ്റിംഗ് വിളിച്ചു ചേർത്തിട്ട് ഈ അസാപ്പ് എന്ന് പറയുന്ന സ്ഥാപനം നമ്മുടെ ഈ വെന്നിയൂർ മാത്രമല്ല, കേരളത്തിലുടനീളം പല ജില്ല നമ്മുടെ കേരളത്തിലെ മിക്ക ഡിസ്ട്രിക്റ്റുകളിലും ഇതിൻ്റെ ഉപകേന്ദ്രങ്ങളും പ്രധാന കേന്ദ്രങ്ങളുമുണ്ട്. അപ്പോൾ ഈ അസാപ്പ് വന്നു കഴിഞ്ഞാൽ അത് ആളുകൾക്ക്, നമ്മുടെ മക്കൾക്ക്, പഠിക്കുന്ന മക്കൾക്കും
പഠനം നിർത്തിയ ആളുകൾക്കും അവരുടെ തൊഴിൽ നൈപുണ്യത്തിന് പ്രായഭേദമന്യേ എല്ലാ ആളുകൾക്കും ഒരു അവരുടെ തൊഴിൽ നൈപുണ്യ സംവിധാനം ഒരുക്കുന്നതിന് വേണ്ടിയാണ് സർക്കാർ ഇത് പ്രൊമോട്ട് ചെയ്തിട്ടുള്ളത്. അത് നമ്മുടെ പ്രദേശത്ത് മാത്രം ആണ് എന്ന് തോന്നുന്നില്ല. അങ്ങനെ ഞങ്ങളും പി ടി എ കൂടിയ സമയത്ത് ആളുകൾ ഈ ആശങ്ക അറിയിച്ചു. നമ്മുടെ ഈ ഐസ് നമ്മുടെ സ്കൂൾ കോമ്പൗണ്ടിൽ ആവശ്യമായ സൗകര്യമുണ്ട്, സ്ഥല സൗകര്യമുണ്ട്. ഏകദേശം 4 ഏക്കർ 5 സെൻറ് സ്ഥലമാണ് നമ്മുടെ ഈ ജി യു പി സ്കൂളിൻ്റെ കോമ്പൗണ്ടിലുള്ളത്. അതിൽ നിന്ന് തന്നെ ഒരു അംഗൻവാടിയും നമ്മുടെ പ്രൈമറി ഹെൽത്ത് സെൻറ്ററിൻ്റെ ക്വാർട്ടേഴ്സും സബ് സെൻറ്റർ അത് പോയി കഴിഞ്ഞാൽ 3 ഏക്കർ 90 സെൻറ് സ്ഥലമുള്ള പ്രവിശാലമായ ഒരു ഭാഗമാണ് അതിൻ്റെ കോമ്പൗണ്ട്. അപ്പോൾ അവിടെ അസാപ്പിൻ്റെ സ്ഥാപനം സർക്കാർ ആലോചിച്ചു, അത് ആളുകളൊക്കെ സ്വാഗതം ചെയ്ത ഒന്നായിരുന്നു. പക്ഷേ ഇടയ്ക്ക് അതിൻ്റെ പ്രവർത്തനം നിലക്കുന്ന തരത്തിലുള്ള സമരപരിപാടികളുമായി ചില ആളുകൾ മുന്നോട്ട് വന്നപ്പോൾ അതിൻ്റെ കോൺട്രാക്ടർക്ക് അതിൽ വലിയ പ്രയാസമുണ്ടായി. അതോടനുബന്ധിച്ച് തന്നെ അത് ഞങ്ങൾ പ്രദേശവാസികളും രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളൊക്കെ വിളിച്ചപ്പോൾ ബഹുമാന്യനായ ഇന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി ഇവിടെ നമുക്ക് ഒക്കെ അറിയാം രാഷ്ട്രീയപരമായിട്ട് തന്നെ ഇപ്പോൾ സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്ന പ്രബല കക്ഷിയുടെ പ്രാദേശിക നേതാക്കൾ വിളിച്ചിട്ട് ഇതിൻ്റെ വിഷയങ്ങൾ കൃത്യമായി ചർച്ച ചെയ്ത് അസാപ് വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു നിലക്കും സ്കൂളിൻ്റെ ഭാവി പുരോഗതികൾക്ക് ഒരു തടസ്സമില്ല എന്നുള്ളത് കൃത്യമായി അവരെ ബോധ്യപ്പെടുത്തി കൊടുത്തിട്ട് പോലും അതിനെ പിന്നെ കണ്ണടച്ച് ഇരുട്ടാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് ചില ആളുകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. അത് ഏറെ ഖേദകരമായ ഒന്നാണ്. കാരണം നമ്മുടെ മക്കൾക്ക് ഭാവിയിൽ വിദ്യ അഭ്യാസിക്കുന്നതിനാവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കുക എന്നുള്ളത് നമ്മുടെയൊക്കെ കടമയും ബാധ്യതയുമാണ്. പിന്നെ അതിനുള്ള ഒരുപാട് രാഷ്ട്രീയ നിറങ്ങളൊക്കെ കാണുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം അതിൻ്റെ കോൺട്രാക്ടർ പ്രാഥമികമായ ഒരു പ്രോജക്റ്റ് ഏകദേശം 10 കോടി രൂപയോളം വരുന്ന ഒരു പ്രോജക്റ്റ് നമ്മുടെ ഈ പ്രദേശത്ത് ആദ്യത്തെ നമ്മുടെ ഡ്രീം പ്രൊജക്റ്റായിരുന്നു. അത് ബഹുമാന്യനായ ശ്രീ ഉമ്മൻചാണ്ടി സാറ് 2016 അതിൻ്റെ ഇനാഗ്രേഷൻ നടത്തി. അതിലൊക്കെ പങ്കാളി ആ വേദിയിലൊക്കെ പങ്കാളിയായ ഒരു വിനീതൻ കൂടി അന്ന് പി ടി എ പ്രസിഡൻ്റ് ആയതുകൊണ്ട് അതിനുള്ള ഒരു ഭാഗ്യവും നമുക്ക് ലഭിച്ചു. അതോടനുബന്ധിച്ച് അതിൻ്റെ കോൺട്രാക്ടർ അതിൻ്റെ മണ്ണ് പരിശോധന നടത്തി. ആ പ്രദേശത്ത് വർക്ക് തുടങ്ങുന്നതിനാവശ്യമായ മണ്ണ് പരിശോധന നടത്തി, കിണർ കുഴിച്ചു, അതിൻ്റെ ബൗണ്ടറി നിശ്ചയിച്ച് 70 സെൻറ് ഭൂമിയിൽ ബൗണ്ടറി നിശ്ചയിച്ചുകൊണ്ട് അതിനുള്ള ഷെഡ് കെട്ടി, ലേബർ ക്യാമ്പ് ആരംഭിച്ചു, പ്രവൃത്തി തുടങ്ങി. ആ സമയത്താണ് ചില പ്രാദേശികമായ രാഷ്ട്രീയ സി പി എമ്മിൻ്റെ ആളുകൾ തന്നെ പറയാം, യാതൊരു സംശയം അക്കാര്യത്തിലില്ല, ഡി വൈ എഫ് ഐയുടെ സി പി എമ്മിൻ്റെ ആളുകൾ വന്നിട്ട് പിന്നെ അതിന് മുടക്കാൻ ശ്രമിച്ചു. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഒരു ഭീമമായ സംഖ്യ തന്നെ കോൺട്രാക്ടറോട് ആവശ്യപ്പെട്ടു. അത് നൽകാത്തത് കൊണ്ടുള്ള അമർഷം കൊണ്ടാണ് ആ പദ്ധതി കാടടച്ച് വെടിവെക്കുന്ന പോലെ അതിനെ മുടക്കാൻ ശ്രമിച്ചത്. അതിനൊരുപാട് പരിവേഷങ്ങൾ നൽകുന്നുണ്ട്. ഹൈസ്കൂളിന് തടസ്സമാണ് അസാപ്പ് എന്നുള്ളത് അട്ടർ ഫൂളിഷാണ് ആ പറയുന്നത്. രാഷ്ട്രീയ കളി തീർച്ചയായിട്ടും രാഷ്ട്രീയപരമായ അത് ഇവിടെ സോഷ്യൽ മീഡിയയിൽ കണ്ടതാണല്ലോ. അതിനെതിരെ വെന്നീരങ്ങാടിയിലും പാറപ്പുറം പരിസര പ്രദേശങ്ങളിലൊക്കെ പ്രകടനം നടത്തിയത് ജനങ്ങളൊക്കെ കണ്ടതാണ്. അസാപ്പിനെതിരെ പേര് ഹൈസ്കൂൾ വരാൻ വേണ്ടിയിട്ടാണ് എങ്കിൽ 4.5 വർഷക്കാലം സ്റ്റേറ്റ് ഭരിച്ച ആ മുന്നണിക്കും ആ രാഷ്ട്രീയ പാർട്ടിക്കും എന്തേ ഹൈസ്കൂൾ കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ലല്ലോ. അപ്പോൾ ഹൈസ്കൂളിൻ്റെ പേര് പറഞ്ഞ് അസാപ്പ് എന്ന ഡ്രീം പ്രൊജക്റ്റിനെ മുടക്കിയത് തീർത്തും തെറ്റായ ഒരു പ്രവണതയാണ്. നമ്മുടെ ആളുകൾക്ക് ലഭിക്കേണ്ട സൗകര്യം, നമ്മുടെ പ്രദേശത്ത് ലഭിക്കേണ്ട ഒരു പഠന കേന്ദ്രമാണ് മുടക്കിയത് എന്നുള്ള ഇവിടെ ആളുകൾക്കിടയിലൊക്കെ ഒരു പാട്ടായി മാറിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ ജലനിധി കുടിവെള്ള പദ്ധതി ഇപ്പോൾ നമ്മുടെ പഞ്ചായത്തിൽ വന്നതിന് ശേഷം ഒരുപാട് നമ്മുടെ പഞ്ചായത്തിൽ ഒരുപാട് കുടുംബങ്ങൾക്ക് അത് വലിയൊരു സഹായകമായിട്ടുണ്ട്. കുടിവെള്ള ക്ഷാമത്തിന് ഒരു പരിഹാരമായിരുന്നത് എങ്ങനെയാണ്, എത്രത്തോളം ഉണ്ട് നിങ്ങളുടെ ഈ ഒരു വാർഡിന് അത് എത്രത്തോളം സഹായകമായിട്ടുണ്ട്? പദ്ധതി സംബന്ധിച്ച് നമുക്കൊക്കെ അറിയാം കേരളത്തിലെ ഏറ്റവും വലിയ പദ്ധതികളൊന്നാണ് നമ്മുടെ തെന്നലയിലെ ഈ ജലനിധി പദ്ധതി. നമ്മുടെ തെന്നല പെരുമണ്ണക്കളാരി ഒഴിവൂർ ഗ്രാമപഞ്ചായത്തുകൾക്ക് വേണ്ടിയാണ് ഈ പദ്ധതി തുടങ്ങിയിട്ടുള്ളത്. ഇതിലൂടെ നമുക്ക് ഏകദേശം നമ്മുടെ പഞ്ചായത്തിൽ കുടിവെള്ളം ആവശ്യമായ എല്ലാ ഗുണഭോക്താക്കൾക്കും ഇതിലൂടെ നമുക്ക് കുടിവെള്ളം നൽകാൻ സാധിച്ചിട്ടുണ്ട്. ഇനി കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതി ജലജീവ മിഷൻ പദ്ധതിയിലൂടെ സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതിക്കുള്ള എല്ലാ പ്രൊജക്റ്റുകളും നമ്മൾ സമർപ്പിച്ചിട്ടുണ്ട്. ജലനിധി സംബന്ധിച്ച് ഇവിടെ ആദ്യമൊക്കെ ചില ആശങ്കകളുണ്ടായിരുന്നു. ആ ആശങ്കക്കും തന്നെ അടിസ്ഥാനമായത് ഞാൻ മുമ്പ് നേരത്തെ സൂചിപ്പിച്ച പോലെ നാട്ടിലെ വികസന വിഷയങ്ങളിൽ മുതലെടുപ്പ് നടത്തുന്ന ആളുകളാണ്. അവരുടെ ചില പ്രവർത്തനങ്ങൾ ഇതിൻ്റെ അതിവേഗത്തിലുള്ള പോക്കിന് വിഘാതം സൃഷ്ടിക്കുകയും അതൊരു മെല്ലെ പോക്കിലേക്ക് എത്തിക്കാൻ ആവശ്യമായ പ്രവർത്തികളും കൂടിയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആളുകൾ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. ഇതിൻ്റെ നമ്മുടെ പദ്ധതിയുടെ പ്രഭവ കേന്ദ്രം എന്ന് പറയുന്നത് പെരുമ്പുഴ ഭാഗത്താണ്, നമ്മുടെ ആറാം വാർഡ് ആറാം വാർഡിൽ. അപ്പോൾ അവിടെ ചില റോഡുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ആളുകൾക്കിടയിൽ
വിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പല ആളുകളും ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ പദ്ധതി കമ്മീഷൻ ചെയ്യാൻ പോലും വൈകിയതെന്നുള്ളത് നാട്ടിലാകെ പാട്ടായൊരു സംഭവം തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ തൊട്ടടുത്ത ഒരു ഗ്രാമപഞ്ചായത്താണ് എടരിക്കോട് ഗ്രാമപഞ്ചായത്ത്. അവിടുത്തെ ഒരു പ്രദേശമായി നമ്മുടെ പുതുപ്പറമ്പ് ടൗണുമായി ബന്ധിപ്പിക്കുന്ന ഒരു ലിങ്ക് റോഡ് ഈ വാർഡിൽ നിന്ന് കടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഈ കഴിഞ്ഞ ഈ ഒരു ഭരണകാലയളവിലാണല്ലോ അത് അതിൻ്റെ പണി പൂർത്തീകരിക്കുന്നത്. അതിൻ്റെ പണി പൂർത്തീകരിക്കുന്നതിൽ എത്രത്തോളം അത് സഹായകമായിട്ടുണ്ട്? അന്നത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും ഇപ്പോഴത്തെ നമ്മുടെ MLA ബഹുമാനായ പി കെ അബ്ദുർ റബ് സാഹിബിൻ്റെ ശക്തമായ ഇടപെടലിലൂടെ നമുക്കതിന് വലിയൊരു ഫണ്ട് ലഭിക്കുകയുണ്ടായി. ഈ പ്രദേശത്തെ ആളുകൾക്ക് വലിയ സ്വപ്നമാണ് നമ്മുടെ പുതുപ്പറമ്പുമായി ഒരു നേരിട്ടുള്ള ഗതാഗതം എന്നുള്ള ഒരു റോഡ് എന്ന സ്വപ്നം ഈ പ്രദേശത്ത് ഒരുപാട് ആളുകൾ മുമ്പേ ആഗ്രഹിച്ചതായിരുന്നു. അപ്പോൾ അതിന് ജനകീയമായ പങ്കാളിത്തത്തോട് കൂടിയിട്ട് ഈ പുതുപ്പറമ്പ് ഭാഗത്തുള്ള ആളുകളും നമ്മുടെ ഈ ഭാഗത്തുള്ള ആളുകളും കൂടി ചേർന്ന് പല ദിവസങ്ങളിലായി ജനകീയമായി റോഡ് നിർമ്മിക്കേണ്ട ലക്ഷക്കണക്കിന് രൂപ മുടക്കിയിട്ട് ജനകീയ റോഡ് നിർമ്മിക്കുകയും അത് അതിനാവശ്യമായ ഫണ്ട് ഏകദേശം 130,000 രൂപയോളം അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയുടെ ശ്രമഫലമായിക്കൊണ്ട് നമുക്കതിന് TS AS സാങ്കേതികമായ അനുമതി അതിനു വേണ്ടി ലഭിച്ചു. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നാട്ടിലെ വികസന വിരോധികളായ പല ആളുകളും അതിന് പിന്നെ എതിർപ്പ് നിൽക്കുകയും കൃഷിക്ക് വിഘാതം സംഭവിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നാട്ടിലാകെ ചില പ്രശ്നങ്ങളുണ്ടാക്കി ആ പദ്ധതി മുടക്കാൻ വേണ്ടിയാണ് പല ആളുകളും ശ്രമിച്ചത്. പക്ഷേ എങ്കിൽ പോലും ഈ പ്രദേശത്തുള്ള ആളുകൾ ഒന്നടങ്കം അതിനെ പ്രതിരോധിച്ചുകൊണ്ട് അതിനാവശ്യമായ സകല സംവിധാനങ്ങളും ഒരുക്കി ഇപ്പോൾ അതുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അടുത്ത കാലത്തായിക്കൊണ്ട് നമ്മുടെ പിന്നെ ഡെപ്യൂട്ടി കളക്ടർ ജോയിൻ്റ് RDO ഒക്കെ നേതൃത്വത്തിൽ സ്ഥലം സന്ദർശിച്ച് അതിനാവശ്യമായ കാര്യങ്ങളൊക്കെ സർക്കാരിലേക്ക് സമർപ്പിച്ചിട്ടുണ്ട്. ബഹുമാനായ പി കെ അബ്ദുർ റബ് സാഹിബിൻ്റെ ശക്തമായ ഇടപെടൽ കൊണ്ടാണ് ആ ഒരു പദ്ധതി നമുക്ക് സമർപ്പിക്കാൻ സാധിച്ചിട്ടുള്ളത്. അത് ഈ പ്രദേശത്തെ ആളുകളുടെ ഏറ്റവും വലിയൊരു സ്വപ്നമാണ്. അപ്പോൾ അതിന് ആ ഒരു പ്രദേശത്ത് റോഡ് നിർമ്മിക്കുന്നതിനാവശ്യമായ എല്ലാ പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ടുവരികയാണ്. നമ്മുടെ ഏറ്റവും വലിയ സ്വപ്നം കൂടിയാണ് ഒരു നല്ല പാത നിർമ്മിക്കുക എന്നുള്ളത്. ഇപ്പോൾ താങ്കൾ കഴിഞ്ഞ തവണ 8th ward മെമ്പറായിരുന്നു, അതുപോലെ നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ തെന്നല ഗ്രാമപഞ്ചായത്തിലെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി ഇരുന്ന ഒരാൾ കൂടിയാണല്ലോ. അതെ. അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ ആ ഒരു ഭരണകാലയളവിലാണ് ഇപ്പോൾ നിപ്പ അതുപോലെ ഇപ്പോൾ ഇപ്പോഴത്തെ ഈ കൊറോണ സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നത് ആ ഒരു സമയത്ത് കൂടിയാണ്. അപ്പോൾ എത്രത്തോളം അതിലൊക്കെ താങ്കളുടെ ഇടപഴകൽ അവിടെ ഇടപഴകാൻ സാധിച്ചിട്ടുണ്ട്? അതുപോലെ വിദ്യാഭ്യാസപരമായ കാര്യങ്ങളിൽ എന്തെല്ലാം നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ഈ കഴിഞ്ഞ പോയ 5 വർഷം? നമ്മളെ സംബന്ധിച്ച് നമുക്കൊക്കെ കഴിഞ്ഞ കാലയളവിൽ പഞ്ചായത്ത് ഭരണസമിതിയുടെ പ്രത്യേകിച്ചും പ്രസിഡൻറ്റിൻ്റെ ഒക്കെ സജീവമായ പ്രവർത്തനങ്ങൾ കൊണ്ട് ആരോഗ്യ രംഗത്ത് വലിയൊരു മുന്നേറ്റം നമുക്ക് നടത്താൻ സാധിച്ചിട്ടുണ്ട്. നമുക്കൊക്കെ നമ്മുടെ പഞ്ചായത്തിൽ പ്രൈമറി ഹെൽത്ത് സെൻറ്റർ തെന്നല ഭാഗത്തുള്ള പ്രൈമറി ഹെൽത്ത് സെൻറ്ററിന് ബഹുമാനായ പി കെ അബ്ദുർ റബ് സാഹിബിൻ്റെ ഇടപെടൽ കൊണ്ട് നല്ലൊരു കെട്ടിടം നിർമ്മിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ വാളക്കുളം ഭാഗത്ത് തൂമ്പത്തോറമ്പ് ഭാഗത്തുള്ള ആയുർവേദ ആശുപത്രിക്ക് ബഹുമാനായ അബ്ദുർ റബ് സാഹിബിൻ്റെ നേതൃത്വത്തിൽ നല്ല ഒരു കെട്ടിടം അദ്ദേഹം അനുവദിച്ച ഫണ്ട് കൊണ്ട് നല്ലൊരു കെട്ടിടം തന്നെ നിർമ്മിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഹോമിയോ ആശുപത്രി ആരോഗ്യരംഗം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ പഞ്ചായത്തിലുള്ള ആളുകൾക്ക് ആരോഗ്യകരമായ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് നിങ്ങൾ സൂചിപ്പിച്ച പോലെ നിപ്പ കാലയളവ് ഏറ്റവും ഒരു അതിഭയാനകമായ ഒരു സാഹചര്യമായിരുന്നു. അതിനെ നമ്മുടെ പഞ്ചായത്തിൽ പോലും അത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടൊരു സാഹചര്യം ഉണ്ടായപ്പോൾ പഞ്ചായത്ത് ഭരണസമിതി വളരെ അടിയന്തരമായി അത് സംബന്ധിച്ചുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളും ബോധവൽക്കരണമൊക്കെ നടത്തിയിട്ട് നമുക്ക് ഒരു പരിധിവരെ തടയാൻ സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ഈ ഭാഗത്ത് പ്രത്യേകിച്ച് വാളക്കുളം ഭാഗത്ത് ഏകദേശം 150 കുടുംബങ്ങൾക്ക് ഒരേ ആഴ്ചകൾക്കുള്ളിലായിക്കൊണ്ട് ഈ മഞ്ഞപ്പിത്ത രോഗങ്ങളൊക്കെ പിടിപെട്ടപ്പോൾ ഇവിടെയുള്ള സന്നദ്ധ പ്രവർത്തകരും ആരോഗ്യ പ്രവർത്തകരും ആശാവർക്കർമാരും പഞ്ചായത്ത് ഭരണസമിതിയും ഒരേ മനസ്സോടുകൂടി പ്രവർത്തിച്ചുകൊണ്ട് നമുക്കത് കൂടുതൽ പടരാതെ അത് നിർത്തൽ ചെയ്യാനും അതിനുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ വളരെ ഭംഗിയായി നടത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് എടുത്തു പറയാൻ പറ്റാവുന്ന ഒന്നാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ പഞ്ചായത്തിലെ ആരോഗ്യ പ്രവർത്തകർ ഏത് സംഗതി പഞ്ചായത്ത് ഭരണസമിതി ആവശ്യപ്പെട്ടാലും ആരോഗ്യ പ്രവർത്തന രംഗത്ത് മികവാർന്ന സേവനം അവർക്ക് നൽകാനും സാധിച്ചിട്ടുണ്ട്. അവരെ ഞങ്ങൾ പല തരത്തിലായിക്കൊണ്ട് പഞ്ചായത്ത് ഭരണസമിതി പല ഘട്ടങ്ങളിലായി അഭിനന്ദിക്കുക പോലും ചെയ്തിട്ടുണ്ട്. ആരോഗ്യരംഗത്ത് നമുക്ക് നമ്മുടെ പഞ്ചായത്തിനെ സംബന്ധിച്ച് മാലിന്യ പ്രശ്നങ്ങളോ അതോടൊപ്പം തന്നെ വലിയ വലിയ മറ്റു പ്രയാസങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരു ആരോഗ്യമുള്ള സമൂഹത്തെ നമുക്ക് നിലനിർത്തി കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കട്ടെ എന്നുകൂടി ആശംസിക്കുകയാണ്. പിന്നെ നിങ്ങൾ പറഞ്ഞ ഈ വിദ്യാഭ്യാസപരമായിട്ട് നമുക്കൊക്കെ അറിയാം നമ്മുടെ പഞ്ചായത്തിൽ
ഗവൺമെൻറ് സ്കൂളുകളില്ലാത്തത് കൊണ്ട് പഞ്ചായത്തിനെ സംബന്ധിച്ച് ഫണ്ടില്ലാത്ത പ്രശ്നങ്ങളില്ല. പക്ഷേ ഗവൺമെൻറ് സ്കൂളുകൾ ഇല്ലാത്തത് കൊണ്ട് എയ്ഡഡ് സ്ഥാപനങ്ങൾക്ക് പഞ്ചായത്തിൻ്റെ ഫണ്ട് ചെലവഴിക്കുന്നതിന് ചില റെസ്ട്രിക്ഷൻസ് സർക്കാരിൻ്റെ ഓർഡറുകൾ നമുക്കൊക്കെ അറിയാവുന്നതാണല്ലോ. സാങ്കേതികമായ ചില പ്രയാസങ്ങൾ കൊണ്ട് എയ്ഡഡ് സ്കൂളുകൾക്ക് ആവശ്യമായ മറ്റിതര ഫണ്ടുകൾ നൽകാൻ നമുക്ക് പ്രയാസങ്ങളുണ്ട്. അത് നമുക്ക് വലിയൊരു പ്രയാസം നമുക്ക് സൃഷ്ടിച്ചിട്ടുണ്ട് എന്നുള്ളത് ഉണർത്തുകയാണ്. അപ്പോൾ ഇനി ഈ ഏഴാം വാർഡിൽ ഒരു വികസന തുടർച്ചയാണ് ഇവിടുത്തെ ജനങ്ങളും ആഗ്രഹിക്കുന്നു എന്നത് തങ്ങളുടെ വാക്കുകളിൽ നമുക്ക് മനസ്സിലാക്കാം. ഒരു കാര്യമാണ്, വിജയിച്ചു കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ വാർഡിന് വേണ്ടി കരുതി വെച്ചിട്ടുള്ള പദ്ധതികളൊക്കെ എന്തൊക്കെയാണ്? വിജയിക്കട്ടെ, നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ വിജയിച്ചു കഴിഞ്ഞാൽ ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. നമ്മുടെ പ്രദേശത്ത് ചെറുപ്രായക്കാരായ ആളുകളുടെ ഏറ്റവും വലിയ സ്വപ്നമാണ് അവർക്ക് ഒരു കളിസ്ഥലം എന്നുള്ളത്. നമ്മൾ ഒരു വാർഡിനെ സംബന്ധിച്ച് അവിടെ യൂണിവേഴ്സിറ്റി ഉണ്ടാക്കണം, സ്കൂൾ ഉണ്ടാക്കണം എന്നുള്ള പല ആളുകൾ പറയും. പക്ഷേ നമ്മളെ സംബന്ധിച്ച് നമുക്ക് സ്വപ്നങ്ങൾ ഒരുപാടുണ്ട്, വലിയ വലിയ സ്വപ്നങ്ങളാണ്. ആ സ്വപ്നങ്ങളിലേക്ക് എത്താൻ ആവശ്യമായ നടപടികൾ നമ്മൾ ആവിഷ്കരിക്കും. വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് ഒരുപാട് പുരോഗതി കൊണ്ടുവരാൻ കഴിയും. തീർച്ചയായിട്ടും, തീർച്ചയായും. അതോടൊപ്പം തന്നെ ഇവിടെ ഈ കായിക രംഗത്ത് ഏറെ ക്ലബ്ബുകളുള്ള ഒരു പ്രദേശം കൂടിയാണ് ഏഴാംപാട്. അവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കാൻ വേണ്ട നടപടികളൊക്കെ നമ്മൾ ആലോചിക്കും. അതോടൊപ്പം തന്നെ ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ കർഷകർക്ക് ആവശ്യമായ സഹായ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അതേപോലെ തന്നെ നമ്മുടെ പ്രദേശത്ത് ഞാൻ പറഞ്ഞു ഏറ്റവും കൂടുതൽ റോഡുകളുള്ള വാർഡാണ്. പക്ഷേ എങ്കിൽ പോലും വളരെ വിലയിലെണ്ണാവുന്ന റോഡുകൾ ഇനി നമുക്കിവിടെ അടിസ്ഥാനപരമായി നമുക്ക് ചെയ്യാനുള്ളൂ. അതുകൂടി പൂർത്തീകരിക്കാനുള്ള ശ്രമം. പിന്നെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് ഒരു ആരോഗ്യ ഉപകേന്ദ്രം എന്നുള്ളത്. ഈ പ്രദേശത്തെ 6 വാർഡുകളാണുള്ളത്. ഇവിടുന്ന് നമുക്കൊരു രോഗബാധിതരായി കഴിഞ്ഞാൽ നമ്മുടെ തൊട്ടടുത്ത തെന്നല PHCയിൽ പോകണം. പക്ഷേ നമ്മളെ സംബന്ധിച്ച് ഒരു ആരോഗ്യ ഉപകേന്ദ്രം നമ്മുടെ ഈ പ്രദേശത്ത് നിർമ്മിക്കണം എന്നത് ഏറ്റവും വലിയ ഒരു സ്വപ്നം കൂടിയാണ്. പിന്നെ നമ്മൾ ഏഴാം വാർഡിനെ സംബന്ധിച്ച് ഈ വയലോര പ്രദേശത്ത് ഈ കുളങ്ങരപ്പള്ളി ഭാഗത്ത് നിന്ന് ആരംഭിച്ചിട്ട് പെരുമ്പുഴ വരെ നീണ്ടു നിൽക്കുന്ന ഏകദേശം 900 മീറ്ററോളം നീണ്ടു നിൽക്കുന്ന ഒരു മൺറോഡുണ്ട്. അത് യാഥാർത്ഥ്യമാക്കുക എന്നുള്ളത് ഏറ്റവും വലിയൊരു സ്വപ്നമാണ്. ഒരു 10 വർഷത്തോളമായി ആ പ്രദേശവാസികൾ അതിനെ ആശ്രയിക്കുന്നുണ്ട്, ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ സാങ്കേതികമായി അത് പഞ്ചായത്തിൻ്റെ അസറ്റ് രജിസ്റ്ററിൽ ഉൾപ്പെടുത്താത്തത് കൊണ്ടാണ് അതിന് നമുക്ക് ഫണ്ട് വകയിരുത്താൻ കഴിയാഞ്ഞത് എന്നുള്ളത് ഇവിടെ അറിയിക്കാം. അപ്പോൾ കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ അവസാനമായിക്കൊണ്ട് ആ റോഡ് അവിടുത്തെ പ്രദേശവാസികളുടെ അവിടുത്തെ ആളുകളുടെ ആവശ്യം മാനിച്ചുകൊണ്ട് കഴിഞ്ഞ ഏഴാം വാർഡിലെ മെമ്പറുടെ സജീവമായ ഇടപെടൽ കൊണ്ടും ആ റോഡ് പഞ്ചായത്ത് ഭരണസമിതി ഏറ്റെടുക്കുകയും അതിന് ഫണ്ട് വെക്കുന്നതിനാവശ്യമായ നടപടികൾ നമുക്ക് ആവിഷ്കരിക്കുക പോലും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഏറ്റെടുത്ത സ്ഥിതിക്ക് നമ്മൾ പിന്നെ ദൈവാധീനം കൊണ്ട് നമ്മുടെ അടുത്ത വർഷ കാലയളവിൽ ആദ്യത്തെ പ്രൊജക്റ്റ് ആയിക്കൊണ്ട് നമുക്ക് ആ റോഡ് യാഥാർത്ഥ്യമാക്കുന്നതിനാവശ്യമായ നടപടികൾ നമ്മൾ ഏറ്റെടുക്കുന്നതാണ്. അപ്പോൾ ഈ വലിയ പ്രചരണവേളയിലെ വലിയ തിരക്കിനിടയിലും ഞങ്ങളുമായി കുറച്ച് സമയം സംവദിക്കുന്നതിന് വേണ്ടി മാറ്റിവെച്ചതിന് എല്ലാവിധ നന്ദിയും അറിയിക്കുകയാണ്. അതുപോലെ എല്ലാവിധ വിജയാശംസകളും നേരുന്നു. എന്താണ് നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്? നമ്മൾ പ്രിയമുള്ള സഹോദര സഹോദരിമാരെ, ഈ വരുന്ന 14-ാം തീയതി നടക്കുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ തെന്നല ഗ്രാമപഞ്ചായത്ത് 7-ാം വാർഡിൽ നിന്നും UDF സ്ഥാനാർത്ഥിയായി ഞാൻ മത്സരിക്കുകയാണ്. എൻ്റെ തിരഞ്ഞെടുപ്പ് ചിഹ്നമായ കോണി അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി എന്നെ പമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്ന് വളരെ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. ഈ പ്രോഗ്രാം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനാവശ്യമായ എല്ലാവിധ സഹായ സഹകരണങ്ങളും ചെയ്തു തന്ന തെന്നല ലൈവ് ന്യൂസിന് എൻ്റെ ഹൃദയംഗമായ നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുന്നു. അപ്പോൾ കഴിഞ്ഞ തവണ നമ്മുടെ തെന്നല പഞ്ചായത്തിൻ്റെ 8-ാം വാർഡിലെ മെമ്പറും അതുപോലെ നമ്മുടെ തെന്നല ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് ചെയർമാനും കൂടിയായിരുന്നു അദ്ദേഹം. അപ്പോൾ അതിലൊക്കെ അദ്ദേഹത്തിന് നടത്താൻ പറ്റിയ ഇടപെടലുകളെക്കുറിച്ച് അദ്ദേഹം ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോൾ ഇപ്പോൾ അദ്ദേഹം മത്സരിക്കുന്ന 7-ാം വാർഡിലും അദ്ദേഹത്തിന് എല്ലാവിധ വിജയാശംസകളും നമ്മൾ ഈ സന്ദർഭത്തിൽ നേരെയാണ്. ഈ ഒരു അഭിമുഖം നമ്മളിവിടെ അവസാനിക്കുന്നു. മറ്റൊരു തെന്നല പഞ്ചായത്തിലെ മറ്റൊരു സ്ഥാനാർത്ഥിയുമായി മറ്റൊരു അഭിമുഖത്തിൽ വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.